ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യുവാൽ ഹരാരിയുടെ എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആദം ആൻഡ് ഈവ്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സാപ്പിയൻസ് എന്ന പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്, അതായത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യരാശിയുടെ ചരിത്രം ഒരു കഥ പോലെ വിവരിക്കുന്ന ഒരു രസികൻ പുസ്തകമാണ് സാപ്പിയൻസ് എന്ന് പറയുന്നത്. സോ ഇത് എഴുതിയിട്ടുള്ളത് യുവാൽ ഹരാരിയാണ്. ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഒരു സമ്മറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടില്ല, പക്ഷെ നിങ്ങൾക്കല്ല ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് അല്ലെ സാപ്പിയൻസ്. അതായത് 70,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കഴുതുകളെയും അതുപോലെ തന്നെ കുരങ്ങനെയും പല മറ്റു ജന്തുക്കളെ അല്ലെ എല്ലാ ജീവജാലങ്ങളും ഉള്ള ഒരു ഇതാണ് നമ്മളുടെ ലോകം എന്ന് പറയുന്നത്. സോ 70,000 വർഷങ്ങൾക്ക് മുൻപ് കഴുതുകളെയും കുരങ്ങനെയും ഒക്കെ പോലെ തന്നെ മറ്റു എന്ത് ജീവജാലങ്ങളെ പോലെ തന്നെ ഒരു ജീവി മാത്രമായിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ അവരെ പോലെ തന്നെ ആയിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത്. അവർക്ക് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യനും ജീവിക്കുന്നത്, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വർഗമായിട്ട്, ഒരു സ്ഥാനം എന്ന് പറയുന്ന ഒരു വർഗമായിട്ട് മനുഷ്യന് നേടിയെടുത്തത്, അല്ലൊരു എന്ന് പറയുന്ന ലോകം തന്നെ എന്ത് കീഴിലാക്കി, ലോകം തന്നെ അവർ നിയന്ത്രിക്കുകയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സോ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥാനം കിട്ടിയത്, എങ്ങനെയാണ് അവർ നേടിയെടുത്തത്, മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥാനം നേടിയെടുത്തത്, അതിനൊക്കെ കുറിച്ചിട്ടാണ് ഇതിനൊക്കെ ഉള്ള ഒരു ചോദ്യം, ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് യുവാൽ ഹരാരി ഈ ഒരു തന്റെ പുസ്തകമായിട്ടുള്ള സാപ്പിയൻസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ മനുഷ്യരാശിയുടെ ആ ഒരു എന്താണ് ചരിത്രം പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മനുഷ്യന് എന്നു മുതലുണ്ട് അന്ന് മുതലുള്ള ചരിത്രം പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. 70,000 വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യന്റെ ആ ഒരു ചരിത്രമാണ് ഈ ഒരു എന്താണ് ഇതിൽ രസകരമായിട്ടാണ് ഈ ഒരു സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. സോ ബോധവിപ്ലവം, അതുപോലെ തന്നെ കാർഷിക വിപ്ലവം, മനുഷ്യ വംശത്തിന്റെ ഏകീകരണം, ശാസ്ത്രീയ വിപ്ലവം, ഇതിനൊക്കെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡിൽ ഇതിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ബോധവിപ്ലവം, അതായത് ജ്ഞാന വിപ്ലവം, അല്ലെങ്കിൽ അതിനൊക്കെ എന്താണ് കോൺഗ്രറ്റീവ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. സോ ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്, അതായത് കരുത്തും കൊണ്ടും അല്ലെങ്കിൽ വലിപ്പം കൊണ്ടും അല്ലെങ്കിൽ വേഗം കൊണ്ടും ശക്തി കൊണ്ടും എല്ലാത്തിനും കാട്ടി എന്താണ് മനുഷ്യനെ കാട്ടിയും ഒരുപാട് ശക്തരായ ജീവജാലങ്ങളും ജന്തുക്കളൊക്കെ എന്താണ് പണ്ടേ മുതൽ നമ്മളുടെ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, അല്ലേ? അതായത് മനുഷ്യനെ കാട്ടി എത്രയോ ശക്തരായിട്ടുള്ള ജീവജാലങ്ങളും ജന്തുക്കളൊക്കെ ഉണ്ട് ഈ ലോകത്തുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്താണ് അതിജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് അന്ന് മുതൽ തന്നെ എന്താണ് ഇതിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ബുദ്ധിപരമായിട്ടുള്ളൊരു വികസനം അന്ന് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? അതായത് അതിനെയൊക്കെ എല്ലാ ജീവജാലങ്ങളും ശക്തരായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ അന്ന് മുതൽ തന്നെ എന്താണ് ബുദ്ധിപരമായിട്ടൊരു വികസനം അന്ന് തന്നെ ഉണ്ട്, അല്ല? അതെല്ലാവർക്കും അറിയുന്നതാണ്. അന്ന് തന്നെ എന്താണ് നമ്മളുടെ മനുഷ്യന് എല്ലാ കാര്യങ്ങൾക്കുള്ള ഒരു വികസനം അന്ന് തന്നെ ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞിട്ടുള്ള ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായിട്ടുള്ള എല്ലാ വികസനം മനുഷ്യന്മാർക്കുണ്ടായിരുന്നു. സോ ഇത് മൂന്നായിട്ടാണ് തരം തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ്, അല്ലെ? മനുഷ്യന്മാർക്കാണ് ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയുന്നത്. അതായത് മൃഗങ്ങൾക്കൊക്കെ ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭാഷ, പക്ഷെ മനുഷ്യന്മാർക്ക് എന്നുള്ള എന്താണ് ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് എന്താണ് മനുഷ്യന്മാർക്കും ഉണ്ടല്ലേ. രണ്ടാമതെന്ന് പറയുന്നത് എന്താണ് ഓരോരുത്തരെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു കഴിവ്, അതായത് അവരെ പറ്റിയിട്ട് മറ്റുള്ളവരെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടാവില്ല, മറ്റുള്ള ജീവജാലങ്ങൾക്കില്ല, മനുഷ്യന്മാർക്കാണ് അങ്ങനത്തെ ഒരു കഴിവുള്ളത്. മൂന്നാമത്തെ കഴിവ് എന്ന് പറയുന്നത് എന്താണ്, അതായത് പങ്കുവെക്കാനുള്ള ഒരു കഴിവ്. നമ്മൾ പല നിയമങ്ങളായിക്കോട്ടെ, പല കാര്യങ്ങളും വികസനം എല്ലാ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള, ഓരോ കാര്യങ്ങളും പങ്കുവെച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ മനുഷ്യന്മാർക്കുള്ളത്, അല്ലെങ്കിൽ മൃഗങ്ങൾക്കുണ്ടോ, അല്ല, മനുഷ്യന്മാർക്കാണ് അങ്ങനത്തെ ഒരു കഴിവുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് കാർഷിക വിപ്ലവം, അതായത് അഗ്രികൾച്ചർ റെവല്യൂഷൻ ആണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് പണ്ടൊക്കെ എന്താണ് വേട്ടയാടിയും അതുപോലെ തന്നെ ആഹാരം ശേഖരിച്ച് നടന്നിരുന്നവരാണ് ഈ മനുഷ്യരെന്ന് പറയുന്നത്. സോ അവരെന്താണ് ഈ ഒരു അഗ്രികൾച്ചറിലേക്ക്, കാർഷിക വിപ്ലവത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അവർ തന്നെ ഭക്ഷണമൊക്കെ തന്നെ അവർ തന്നെ ചെയ്തിട്ട് അവർ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇതിൽ ചെയ്യുന്നതോടെ അവരുടെ ആ ഒരു ന്യൂട്രീഷൻ അവർക്ക് ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ തന്നെ അവർക്ക് കാർഷികമായിട്ടുള്ള
ഓരോ കാര്യങ്ങൾ അവർ തന്നെ നട്ടു വളർത്തിയിട്ട് അവർ അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. ഇതുവരെ അവർ സഞ്ചരിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കും, ഓരോ സ്ഥലത്ത് സഞ്ചരിച്ച് ഓരോ ഭക്ഷണങ്ങൾ അവർ കണ്ടെത്തി ജീവിച്ചിരുന്നവരാണ്. പക്ഷെ അവരെന്താണ്, ഈ കാർഷികം തുടങ്ങിയ ശേഷം അവർ ആ ഒരു ഭക്ഷണം തന്നെയാണ് അവർ ഭക്ഷിക്കുന്നത്. മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ അവരെന്താണ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അവരെന്താണ് ഉണ്ടാക്കുന്നത് അതാണ് അവർ കഴിച്ചിരുന്നത്. അവരവിടെ തന്നെ ജീവിക്കുകയായിരുന്നു ചെയ്യുന്നത്. സോ ഇതൊരു കാരണം അവർക്ക് തന്നെ ന്യൂട്രീഷൻ ഇല്ലാതെ ആവുകയും ആ ഒരു ഭക്ഷണം തന്നെയാണ് അവർ കഴിക്കുന്നത്. പലതരം രോഗങ്ങൾക്ക് അവർ വരുകയും പലതരം രോഗങ്ങളും ഇൻഫെക്ഷനൊക്കെ അവർക്ക് ആവുകയാണ് ചെയ്തത്. ഇതാണ് അഗ്രികൾച്ചർ റെവല്യൂഷനിൽ ഇതിലൂടെ നമ്മളുടെ യുവാൽ ഹരാരി പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിഫാക്ഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ആണ്. അതായത് പണം, മതം ഇതിനൊക്കെയാണ് ഇതിൽ കൂടെ പറഞ്ഞു തരുന്നത്. പിന്നെ പറയുന്നത് സയന്റിഫിക് റെവല്യൂഷൻ ആണ്. അതായത് ശാസ്ത്രമായിട്ടുള്ള വിപ്ലവത്തെയാണ് സയന്റിഫിക് റെവല്യൂഷനായിട്ട് പറയുന്നത്. സോ ഇതിലെന്താണ്, ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ ടെക്നോളജി എന്താണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഈ ഒരു സയന്റിഫിക് റെവല്യൂഷനിൽ പറയുന്നത്. അതായത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്, അതായത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു രാജ്യത്ത് എന്തെങ്കിലും പുതിയ ടെക്നോളജി കുറിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് ജോലി കൂടുകയാണ് ചെയ്യുന്നത്. പുതിയ ടെക്നോളജിയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ കുറേ ജോലി കാര്യങ്ങളാണ് നേടിയെടുക്കുന്നത്. പക്ഷെ ഒരു രാജ്യക്കാരെന്താണ് ഓരോ ടെക്നോളജി പുതിയ ടെക്നോളജി കുറിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവിടെ കുറേ ജോലി അവരെ ആ ഒരു രാജ്യം തന്നെ എന്താണ് ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. സോ ടെക്നോളജിക്കൊപ്പം ഓടാനാണ് മനുഷ്യൻ്റെ ആ ഒരു പ്രയത്നം എന്ന് പറയണല്ലേ. ഓരോ മനുഷ്യന്മാരും ഇപ്പം എന്താണ് ഓരോ ടെക്നോളജിൻ്റെ കൂടെ ഓടാനാണ് അവർ കൂടുതലായിട്ട് എന്താണ് പരിശ്രമിക്കുന്നത്. സോ പിന്നെ ഇതിൽ പറയുന്ന എന്താണ് ഈ ഒരു മനുഷ്യരാശിയോട്, അതായത് ഒരു ഹ്യൂമൻ കൈൻഡിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ പറയുന്നതാണ് എന്താണ് മറ്റുള്ള ജീവജാലങ്ങൾക്ക് എന്താണ് സാധ്യമാവാത്തത് അതൊക്കെ എന്താണ് ഈ ഒരു മനുഷ്യന് സാധ്യമാവില്ല. അതായത് മറ്റു ജീവജാലങ്ങൾക്ക് സാധ്യമാവാത്തത് എന്തൊക്കെയാണ് അതൊക്കെ മനുഷ്യന് സാധ്യമാവും. സോ അത് എന്തുകൊണ്ടാണ് ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ സാപ്പിയൻസ് എന്ന് പറയുന്ന എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡിലൂടെ പറഞ്ഞു തരുന്നത്. ചോദ്യം ചിഹ്നമായിട്ടാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ പറയുന്ന വേറൊരു കാര്യമാണ് 2050 മനുഷ്യൻ്റെ ഒരു മരണത്തെ, ഒരു മനുഷ്യനുള്ള ഒരു മരണത്തെ എന്താണ് അതിജീവിക്കാനുള്ള എല്ലാ ചാൻസുകളും എന്താണ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് നമ്മളുടെ ഇവിടെ പറഞ്ഞു തരുന്നത്. അതായത് 2050 ആവുമ്പോൾ മനുഷ്യന് മരണത്തിന് എങ്ങനെയാണ് അതിജീവിക്കാനുള്ള ആ ഒരു ചാൻസ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് കുറക്കാം അങ്ങനത്തെ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മളുടെ നറേറ്റർ ഇതിലൂടെ പറയുന്നത്. അതായത് മനുഷ്യരാശിയുടെ ഓരോ കാര്യങ്ങളും അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയാണ് ഉണ്ടായത്, മറ്റുള്ളവർക്ക് സാധ്യമാവാത്തത് എന്തൊക്കെയാണ്, മനുഷ്യർക്ക് സാധ്യമാവുന്നത് അത് എന്തുകൊണ്ടാണ്, അവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ ഓരോ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, അവരെന്തുകൊണ്ടാണ് വീടൊക്കെ ഇങ്ങനെ വലിയ വലിയ നിലകളിലുള്ള വീടുകളൊക്കെ എന്താണ് അവരുണ്ടാക്കാത്തത്, മനുഷ്യന്മാർക്ക് സാധ്യമാവണ അവർക്ക് എന്തുകൊണ്ട് സാധ്യമാവാത്തത്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡിലൂടെ പറയുന്നത്. ആദ്യ മനുഷ്യനായ ആദം ആൻഡ് ഈവ് അവരെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇതിൽ കൂടെ പറയുന്നത്. അതായത് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആദം ആൻഡ് ഈവ്. സോ ഈ ഒരു സാപ്പിയൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആ ഒരു ബുക്കിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു സമ്മറിയാണ്. ആ ഒരു ബുക്കിൽ എന്താണുള്ളതെന്ന് അതിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടെ ഈ ഒരു വീഡിൽ കൂടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു.